നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ അതായത് പിന്നെ എല്ലാവരും ഒതുങ്ങിക്കൂടുന്ന ഒരു അച്ഛൻ അമ്മ ഭാര്യ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ അണുകുടുംബത്തിലുള്ള ആവശ്യത്തിനുള്ള കുരുമുളക് വളർത്തുന്ന ഒരു രീതിയാണ് ഇപ്പം നമുക്ക് പറയുന്നത്. ഒരു ചട്ടിയിലോ അഥവാ ഒരു ഗ്രോ ബാഗിലോ ഒന്നുമില്ലെങ്കിൽ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റിലൊക്കെ നമുക്ക് നടാൻ പറ്റുന്ന നട്ട് വളർത്തിയിട്ട് കുരുമുളക് ലഭ്യമാക്കുന്ന രീതിയിലുള്ള കൃഷി രീതിയാണ് കുറ്റിക്കുരുമുളക് കൃഷി രീതി. ഇതാണ് കുറ്റിക്കുരുമുളകിൻ്റെ സാപ്ലിങ്സ് അതായത് തൈ, കുഞ്ഞു തൈ. ഇത് വേര് പിടിച്ച തൈയാണ്. വേര് പിടിപ്പിക്കാൻ വേണ്ടി ഒരു 4 മാസം വരെ സമയമെടുക്കും. അതിനുശേഷം നമ്മൾ ബക്കറ്റിലോ ഗ്രോ ബാഗിലോ നടുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് പുതിയ ചെനപ്പ് കണ്ണിത്തല പൊട്ടി നിറയെ മുളകായി തുടങ്ങും. നമുക്ക് തിരി പുതിയ തിരിയൊക്കെ വന്നിട്ട് മുളക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു ചട്ടിയിൽ എത്രത്തോളം അതിന് വ്യാസം ഉണ്ടെങ്കിൽ വലിപ്പം ഉണ്ടെന്ന് വെച്ചാൽ അത്രത്തോളം പുതിയ ശാഖകളുണ്ടായി അതിൽ നിറയെ മുളകുണ്ടാവും. അത് ഒരു പ്രാവശ്യമായിട്ടല്ല, അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യമായി ഒരു ഇത് ഉണ്ടായി, അത് ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഉണ്ടായി. അപ്പം വർഷം മുഴുവൻ നമുക്ക് മുളക് പറിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു തവണയല്ല, സാധാരണ കുരുമുളക് പിന്നെ വർഷാരംഭ മഴക്കാലത്ത് തുടക്കത്തിൽ തിരിയിട്ടിട്ട് മഴ പോകുന്ന ഡിസംബർ ജനുവരി മാസത്തിൽ മുളക് പറിക്കുന്ന രീതിയാണ്. ഇതങ്ങനെയല്ല, നമ്മൾ നട്ട് കഴിഞ്ഞ് എപ്പോഴും മുളക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് വീട്ടാവശ്യത്തിലുള്ള മുളക് നമുക്ക് എപ്പോഴും പറിക്കാം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്രയും ചെറിയ ചെടിയിൽ ഇത്രയും മുളക് നിങ്ങൾ കണ്ടോ? ഇത് ഒരുമിച്ചുണ്ടായതാണ്, വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പുതിയ ചെനപ്പ് വന്നു, പുതിയ മുളക് തിരികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പല മൂപ്പുള്ളതാണ്, ഏകദേശം മൂപ്പായതും അതിനുശേഷമുള്ളതും ഒക്കെ ഉണ്ട്. ഇത് പന്നിയൂർ ഇനത്തിൽപ്പെട്ടതാണ്, പന്നിയൂർ ഇനത്തിൽപ്പെട്ടത്. നിങ്ങൾ മുളകിനെ നീളം കണ്ടാൽ മനസ്സിലാവും പന്നിയൂർ ഇനത്. ഇതാണ് കുറ്റിക്കുരുമുളക്. ഒരു 25-30 വർഷത്തോളമായി തൈ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചെറിയ തോതിലായിരുന്നു, ഗ്രാഫ്റ്റ് ചെയ്തുണ്ട്, ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കൂടുതൽ തൈകൾ മറ്റു ജില്ലയിലും സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ അതിൻ്റെ തൈ പോയിട്ടുണ്ട്. കുറ്റിക്കുരുമുളക് തൈ, കരിമുണ്ട, പന്നിയൂർ ഈ ഇനം, അതോടൊപ്പം കുരുമുളക് വള്ളി, മരത്തിൽ കയറുന്ന വള്ളി തന്നെ ഒരു 10-12 വെറൈറ്റീസ് ഉണ്ട്. കേന്ദ്ര ഗവേഷണ തോട്ടത്തിലുള്ള തൈകൾ, ശുഭകര, ശ്രീകര, തേവം, മലബാർ എക്സൽ, അതുപോലെ കുറേ വെറൈറ്റികളുണ്ട്. അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറ്റിക്കുരുമുളകാണ്. ഇത് രണ്ട് മെത്തേഡിൽ തന്നെ ചെയ്യുന്നുണ്ട്. നേരിട്ട് വേര് പിടിപ്പിക്കുന്ന രീതി, ലെയറിങ് അതല്ലാതെ കൊളുബ്രിനം എന്ന ചെടിയിൽ, കാട്ട് തിപ്പല്ലി എന്ന് പറയുന്ന ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു മെത്തേഡിൽ ചെയ്യുന്നുണ്ട്. ഇത് രണ്ട് വെറൈറ്റിയിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നു. ഈ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മളെ നേരത്തെ ഉണ്ടായിരുന്ന കുരുമുളക് നഷ്ടം, അതായത് രോഗം വന്നുള്ള നഷ്ടം, അത് തടയാൻ പറ്റും. ദ്രുതവാട്ടം എന്ന രോഗം, അത് ചെടിയുടെ വേരിൽ കൂടെ വരുന്ന വൈറസ് രോഗമാണ്. അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ചെടിയാണ് ഈ കൊളുബ്രൻ എന്ന് വെച്ചാൽ കാട്ടുചെടി. അത് ഇവിടെയുള്ള ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നൊരു പെപ്പർ വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്, സെയിം സ്പീഷീസ് ആണ്. ആ ചെടിയുടെ പ്രത്യേകത വെച്ചാൽ നല്ല ശക്തമായ വേര് പടലായിരിക്കും. ചതുപ്പ് പ്രദേശത്ത് പോലും വളർത്താൻ പറ്റാവുന്ന, അല്ല കുരുമുളക് വളർത്താൻ പറ്റാവുന്ന രീതിയിലുള്ള പിന്നെ വേരിൻ്റെ ശക്തിയുള്ള ചെടിയാണത്. അപ്പോൾ അതിൽ രോഗപ്രതിരോധം കൂടുതലുണ്ട്, രോഗം വരുന്നില്ല. വെള്ളം വലിക്കുകയാണെങ്കിൽ നല്ല വളർച്ച കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് കുരുമുളക് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാവുകയും ചെയ്യും. കുറ്റിക്കുരുമുളകിൻ്റെ പ്രത്യേകത വെച്ചാൽ പിന്നെ നമ്മൾ തൈ വേര് പിടിപ്പിച്ചോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തോ ഉടനെ തന്നെ അതിനോട് ഈൽഡ്, അതായത് വരുമാനം അല്ലെങ്കിൽ പിന്നെ കായ്ഫലം ഉണ്ടാകാൻ തുടങ്ങും. ചെടി തിരിയിട്ട് മുളകായി ഒരു 8-10 മാസം എടുക്കും മുളക് മൂത്ത് വരാൻ. അപ്പോൾ ചട്ടിയിൽ നടുകയാണെങ്കിൽ പിന്നെ ഒരു വർഷത്തിൽ കുറഞ്ഞത് ഒരു ഉണക്ക കുരുമുളക് 2 കിലോ വരെയൊക്കെ കിട്ടും. ഒരു ചെടി നല്ല ചെടിയാണെങ്കിൽ 2 കിലോ ഉണക്ക കുരുമുളക് ഒരു വർഷമൊക്കെ കിട്ടും. ഒരുപാട് വർഷമായി ചെയ്യുന്നത് സൂപ്പർ. ഓക്കെ, താങ്ക്സ്. ഒരുപാട് വർഷം കാടുകളിൽ യാത്ര ചെയ്ത് കാടിനെ പറ്റിയും ജൈവാവസ്ഥയെ പറ്റിയും കാടും മനുഷ്യനുള്ള ബന്ധത്തെ പറ്റിയൊക്കെ പഠിച്ച് യാത്ര ചെയ്ത് അന്ന് സന്തോഷത്തോടെ ജീവിച്ചിരുന്നു.
ഇന്ന് കൃഷി അതും സന്തോഷത്തോടെ ചെയ്യുന്നു.